ഇന്ന് നമുക്കൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. ബഹ്റൈനിൽ ഖുദൈബയിലുള്ള ലബനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ഇത് ഒരുപാട് വർഷമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ ഈ ഒരു പുതിയ ബിൽഡിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ 3 years ബഹ്റൈനിൽ നല്ല ലബനീസ് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഏറ്റവും പോപ്പുലർ ആൻഡ് ബെസ്റ്റ് റെസ്റ്റോറൻ്റ് എന്ന് തന്നെ പറയാം ലബനീസ് റെസ്റ്റോറൻറ്റ്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്ന് നമ്മളൊരിപ്പോ എന്ത് ഒരു ഷോപ്പിലേക്കല്ല, ഒരു വലിയ റെസ്റ്റോറന്റിലാണ് പോന്ന് ഈടുന്നാണ് തുറക്കുന്നത്. ഈടുന്നാണ് നമ്മൾ വിളിക്കുക. എന്റെ ഈടുന്നാണ് പുറത്തു പോവായിരിക്കും. അതാണ് ലിഫ്റ്റിന്റെ പ്രത്യേകത. വന്നോളൂ. അതെ, അപ്പൊ ഈ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, നമ്മൾ ലിഫ്റ്റ് കയറുന്നത് ഒരു സൈഡിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് അത് ഓപ്പൺ ആയി വരുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ എപ്പോഴും പോകുന്നതാണ്. എന്നാലും ഇന്ന് ഞാൻ വീഡിയോയിലൊക്കെ ഇങ്ങനെ സ്റ്റൈലാക്കിയിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് നല്ലൊരു ആംബിയൻസ് ഒക്കെ കിട്ടുന്ന, ഫാമിലിയൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ്. പിന്നെ പറയാ വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് സ്പേസും കൊടുക്കുന്നുണ്ട് അവർ. അതായത് ക്ലോസ്ഡ് ഡോർ ആയിട്ടുള്ള, നമുക്ക് ഫാമിലിക്ക് പ്രൈവറ്റായിട്ട് മീൻസ് പ്രൈവസി വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം. ഒരു 4 to 5 ക്യാബിൻസ് ഉണ്ട്. അപ്പോൾ അതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പുറത്താണ് ഇരുന്നത്, ആ ഡോർ കാണുന്നുണ്ടല്ലോ, അത് ക്യാബിൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് പ്രിഫർ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു ചോയ്സും കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ മെനു നോക്കാം. പ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്, ഒന്നും ഓവർ പ്രൈസ് അല്ല. എന്നാൽ ഇവിടെ ക്വാളിറ്റി, ഫുഡിൻ്റെ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് പക്ക നല്ല, എന്താ പറയുക, നമ്മുടെ വേർത്ത് ആണ്. നമ്മൾ കൊടുക്കുമ്പം നമുക്ക് ആ പൈസ വേർത്ത് ആണ് നമുക്ക്. ഓക്കെ, അപ്പോൾ എല്ലാ കാറ്റഗറിയും ഉണ്ട്. ഇതിപ്പോൾ അവരുടെ പുതിയ എഡീഷനാണ്. നമ്മൾ ലഞ്ചിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പുതിയൊരു സ്റ്റാർട്ടർ അവിടെ കണ്ടിട്ടുണ്ടായി, ഡൈനമൈറ്റ് ചിക്കൻ സ്റ്റിക്ക്. അത് നമ്മൾ ഓർഡർ ചെയ്തത് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഡിന്നറിനാണ് അത് കിട്ടിയേനെ. അപ്പോൾ നമ്മൾ ഉച്ചക്ക് വന്നതുകൊണ്ട് അതുണ്ടായില്ല. ബാക്കി നമ്മൾ ഓർഡർ ചെയ്തതൊക്കെ വന്നിട്ടുണ്ടായി. ചിക്കൻ ടിക്ക മസാല, one mix it. This one appo nammal restaurant ullil ullathu food okke order cheythu appo nammal waiting illa ullathu review oriyala aa food ne pettile aadiyitte nammal oru food ne pettile review cheyana appo ningal kaana abhiprayam paraya. Okay, ukku cha abhiprayam parana food engane undu parana. നോനോൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ട, അവന് നമ്മൾ അങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇട്ട് പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ കാണുന്നത് തന്തൂരി ചിക്കൻ സ്റ്റേക്ക് ആണ്, പിന്നെ ചിക്കൻ ടിക്ക മസാല, പിന്നെ നമ്മുടെ മന്തി റൈസ് ആണെന്ന് തോന്നുന്നു, പിന്നെ അത് ബീഫ് സ്റ്റേക്ക്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായി, അത് വന്നിട്ടുണ്ടായിരിക്കാം. ഡെസേർട്ടിൻ്റെ കൗണ്ടറിൽ നിന്ന് തന്നെ നമുക്ക് ഏത് ഡെസേർട്ട് വേണം എന്നുള്ളത് ചൂസ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ബൗൾ ഉണ്ടായിരുന്നു, ചീസ് കേക്ക്, ബ്ലൂബെറി സ്ട്രോബെറി ചീസ് കേക്ക് ഉണ്ട്, ബക്ല, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അല്ലാതെ ഡ്രിങ്ക്സ് വേറെ ഉണ്ട്, എല്ലാം മെനുവിലുണ്ട്. ഈ ഒരു സമയത്ത് കൊറോണ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ഡിസ്പോസിബിൾ പ്ലേറ്റ്സും ഗ്ലാസും സ്പൂണും ഒക്കെയാണ് നമുക്ക് അവിടെ തരുന്നത്. പിന്നെ അവർ വെറ്റ് ടിഷ്യൂസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയം മാത്രമല്ല, എപ്പോഴും അവരുടെ സർവീസ് എന്ന് പറയുന്നത് നല്ല സർവീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആണ് നമ്മളെപ്പോഴും ഈ ഒരു റെസ്റ്റോറൻറ്റ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഫുഡ് ഓഫ് കോഴ്സ്, നമ്മൾ ഒരു പ്ലേറ്റ് മന്തി റൈസാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കണ്ടാലും അറിയാമല്ലോ, 4 സുഖമായിട്ട് കഴിക്കാനുള്ളത്. അതിൽ കൂടുതലും ഉണ്ട് റൈസ്, പിന്നെ കുബൂസ്. കുബൂസിനൊന്നും നമുക്ക് എക്സ്ട്രാ പേ ചെയ്യൊന്നും വേണ്ട, അതൊക്കെ എന്താ പറയുക, അവർ അല്ലാതെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഈ റൈസ് പിള്ളേർക്കൊക്കെ കൂടുതൽ ഇഷ്ടമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ ബിരിയാണിയിലുള്ളതുപോലെ ഉള്ളിയൊന്നും ഉണ്ടാവില്ലല്ലോ, കുട്ടികൾക്കൊക്കെ അതൊക്കെയാണല്ലോ ഇഷ്ടം. അവർക്ക് ഈ ഉള്ളി മസാലേനോടൊക്കെ താല്പര്യം കുറവായിരിക്കും.
അപ്പം ഇത് നല്ല ഫ്ലേവറും ഉണ്ട്, എന്നാൽ അവർക്ക് ഉള്ളി അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും അതിലുണ്ടാവുകയില്ല. ഒട്ടും സ്പൈസിയോ ആയിരിക്കത്തില്ല. എന്നാൽ സ്പൈസി അല്ലാന്ന് വിചാരിക്കുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫ്ലേവറാണെന്ന് വിചാരിക്കരുത്, നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു റൈസ് ആയിരിക്കും മന്തി റൈസ്. നാട്ടിലൊക്കെ ഇപ്പോൾ മന്തി റൈസ് ഭയങ്കര ഇന്നാണെന്ന് കണ്ടിട്ടുണ്ട്. നാട്ടിലെ മന്തി റൈസ് ഇതുവരെ കഴിച്ചിട്ടില്ല നമ്മൾ. ഇവിടുത്തെ മന്തി റൈസ് ഇവർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഞങ്ങൾക്കും അതെ, അധികം ഓയിലി ഒന്നും ഫീൽ ചെയ്യാറില്ല മന്തി റൈസിലൊന്നും. ഈ കാണുന്ന സാലഡും നമ്മൾ ഓർഡർ ചെയ്തതല്ല, അവർ ഫുഡിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇവർ നല്ലതായിട്ട് സാലഡ് ലീവ്സൊക്കെ ഇവരുടെ ഫുഡിൽ എപ്പോഴും ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അവർ ഹെവി കഴിച്ചാൽ അത്ര പ്രശ്നങ്ങളില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഭയങ്കര ടെൻഡറാ. ഇതെടുത്ത ചിക്കൻ സ്റ്റേക്ക് എടുക്കുന്നത്, ഇത് നമ്മൾ കഴിച്ചിട്ടില്ല അല്ലെ, തന്തൂരി കഴിച്ചിട്ടില്ല, നോർമൽ സ്റ്റേക്ക് കഴിച്ചു. നല്ല ഗ്രേവി അല്ലേ, തിക്ക് ഗ്രേവി. ഞാൻ റൈസും അത് റൈസ് മാത്രം ടേസ്റ്റ് ചെയ്യട്ടെ. നിറയെ ടൈമാണ് കേട്ടോ, നല്ല ടേസ്റ്റ്, നല്ല പുളിയും. നമുക്ക് ചിക്കൻ ടിക്ക മസാല അല്ല, അത് അതിന് ഗ്രേവി കൂട്ടിട്ട് ചോദിച്ചു. ആ നല്ലോണം കുറച്ച് ഗ്രേവി ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിട്ട് ഓക്കെ, നമ്മളെ നാടൻ സ്റ്റൈലിൽ നല്ലോണം മിക്സ് ആക്കുക. എന്ന് ചിക്കൻ ഉണ്ട്, ചിക്കൻ്റെ നല്ല ചിക്കൻ്റെ ഒരു പീസും ബീഫ് സ്റ്റീക്കിൻ്റെ പീസും നമ്മളെ നാടൻ സ്റ്റൈലിൽ പെരട്ടി അടിയുന്ന ഒരു നോക്ക്. നല്ല വേണമെങ്കിൽ ശീക്ക് പിടിച്ചിട്ട് ഒരു പച്ചമുളക് എടുത്തിട്ടോ. അടിപൊളി. നമ്മൾ ഒരുപാട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഇവിടെ വന്ന് കഴിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഒരുപാട് തൃപ്തിയായിട്ട് ഇവിടുന്ന് പോവാം. അത്രയും നല്ല ഫുഡാണ് ഇവിടുത്തെ. ഞങ്ങൾ ഇടയ്ക്ക് വന്ന് കഴിച്ചാൽ എപ്പോൾ വന്ന് കഴിച്ചാലും എനിക്ക് ഒരു ഒരു മടുപ്പ് വന്നിട്ടില്ല. നമ്മൾ എത്ര സംഭവം ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിനോട് ഒരു മടുപ്പോ ഒരു ഒന്നും തോന്നില്ല. എത്രയും കഴിച്ചുകൊണ്ടേരിക്കാനാ തോന്നുന്നത്, അത്രയും ടേസ്റ്റ്. ഓവർ ഓയിലൊന്നും അല്ല, നല്ല പീസൊക്കെ, നല്ല ഒരു 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 ചിക്കൻ ടിക്ക മസാല മേടിച്ചിട്ട് അതിലൊക്കെ എത്ര പീസ് എന്നറിയോ, ഒരുപാട് പീസും കാര്യങ്ങളും. അതുപോലെ മജ്ബൂസൊക്കെ ഇല്ലേ, ഒരു കഴിച്ചിട്ടും ബാക്കിയാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ ക്വാണ്ടിറ്റി ഉണ്ടാവും, പ്രൈസും അത്ര വലിയ പ്രൈസൊന്നും അല്ല ഇവരെ, നല്ല ഒരു നോർമലായിട്ടുള്ള പ്രൈസാണ്. അപ്പം എല്ലാം കൊണ്ടും
നമുക്ക് തൃപ്തിയായിരുന്നു കഴിച്ചിട്ട്. ഒരു നോർമൽ റേറ്റിൽ ഒരു 5-star ടൈപ്പ് അല്ലേ? നല്ല അടിപൊളി ഭക്ഷണം. അടിപൊളി ഭക്ഷണം എന്ന് പറഞ്ഞാൽ അലംബ്ര ജില്ലയിലുള്ളത് അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അടിപൊളി ഭക്ഷണം. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഒന്ന് കഴിച്ചു നോക്കുക. ഭക്ഷണത്തിൻ്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പുതിയ മെനു വന്നിട്ടുണ്ട്. പുതിയ മെനുവിൽ ഒരുപാട് ഐറ്റംസും കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചു നോക്കുക. നല്ല ഫുഡാണ്, ഒന്നും പറയാനില്ല. നമ്മളെ ജെന്യൂയിൻ ആയിട്ടുള്ള റിവ്യൂ ആണിത്. ഇത് നമ്മളിത് ഫസ്റ്റ് ടൈം പക്കായിട്ട് പറയുന്നത്. എന്താ വെച്ചാൽ ഒരു ഒരു സാധനം മോശം എന്ന് പറയുന്നത് എല്ലാം അടിപൊളി. അപ്പോൾ ഞാനൊരു ചിക്കൻ ടിക്കൻ്റെ പീസും കൂടി കഴിച്ചോണ്ട് ഈ വീഡിയോ വൈകിപ്പിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കാണാം. ബൈ.